ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻ സ്വേലിലേക്ക് സ്വാഗതം. ഇന്ന് ഈത്തപ്പഴവും വെളുത്തുള്ളിയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത്. 5 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് അപ്പത്തിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നയമ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഈത്തപ്പഴം അധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇത്രയും ഈത്തപ്പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോഴത്തേനും അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. പിന്നീട് വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ഇതുപോലെ പൊളിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഈ എണ്ണയിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് ഗോൾഡൻ നിറമാവരുത്, ലൈറ്റായിട്ടേ ആകാവൂ. പിന്നീട് അതൊന്ന് ഇതാണ് പാകം. ഇത്രയും മൂത്ത് വന്നപ്പോഴത്തേനും കുറച്ച് ഉലുവാപ്പൊടി, പിന്നീട് സ്വല്പം കായപ്പൊടി, പിന്നെ നമ്മുടെ പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയെല്ലാം പച്ചമണം മാറി ഒന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിനകത്തോട്ട് അതുപോലെ 1/2 കപ്പ് ചൂടുവെള്ളം, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ച് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പിന്നീട് ഇതിനകത്തോട്ട് സ്വല്പം ഉപ്പും കൂടി ഇടുക. മധുരവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നീട് കുറച്ച് ശർക്കരയും ഇട്ട് ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഈത്തപ്പഴവും ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാൻ. കാരണം എന്നാലേ ഇതൊന്ന് സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല വെന്ത് സോഫ്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും ഇത് കുറുകിയാൽ മതി. പിന്നെ നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴത്തേന് വീണ്ടും ഈ അച്ചാറ് കുറുകി വരും. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഈ പാകം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.